ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുഞ്ഞു ബ്ലോഗുമായിട്ടാണ്. ഞങ്ങൾ ഇവിടുത്തെ പുഴയുടെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ ഓർത്തു. അപ്പൊ എവൽ മോനും ഉണ്ട്, അപ്പൊ നമുക്ക് പോയാലോ. ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇതിനു മുമ്പ് ഞാൻ വൈകുന്നേര വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ബ്ലോഗ് ഇട്ടില്ല. ഇതാണ് ഇവിടുത്തെ. ഇപ്പം പുല്ലൊക്കെ കുറേ മുറിച്ചു കളഞ്ഞു, ഇപ്പൊ ഇവിടെയൊക്കെ അത് വെട്ടി തെളിച്ചു കുറേയൊക്കെ. ആ സ്ഥലം തന്നെയാണിത്. ഈ പുഴയുടെ ബ്ലോഗ് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം പോയപ്പം പുഴ നന്നായിട്ട് കലങ്ങിയിട്ടായിരുന്നു, അതുകൊണ്ട് അന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തോട്ട് വന്നു. പിന്നെ വീണ്ടും വേറൊരു ദിവസം പോയിട്ട് ബാക്കി ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുഴയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത്. ഇത് കാപ്പിക്കുരുവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇതിന് മുൻപ് ഞാനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, കാപ്പിച്ചെടി മുതൽ കട്ടൻ കാപ്പി വരെ എന്നുള്ളത്. കാണാത്തവർ ആ ബ്ലോഗൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. താറായി ഇത് മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ചെറിയ റോഡാണേ. പുഴ മുഴുവനായിട്ട് കലങ്ങി അങ്ങോട്ട് കിടക്കുവാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കബനിപ്പുഴ. ഇതിൽ നിന്നാണ് വെള്ളം കയറി കയറി ഇങ്ങനെ വരുന്നത്. ഇപ്പം കണ്ട കലങ്ങിയിരിക്കുന്നോണ്ട് ഒരു രസമില്ല കാണാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം കുറെ ഇല്ലിയുടെ മരമൊക്കെ ഉണ്ടേ. അപ്പൊ ഇതിനകത്ത് മേളിലോട്ടൊക്കെ ഒത്തിരി ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഏണിക്കൊക്കെ ആയിട്ട് ഇവിടുന്ന് ആൾക്കാർ പുഴ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ട് പോകാറുണ്ട്. അപ്പം ഇത് കണ്ടോ, മേളിലോട്ട് കുറെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുള്ളു. അതൊക്കെ ഏണിക്കായിട്ട് ഇവിടുന്ന് ആൾക്കാർ വെട്ടിക്കൊണ്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മുളയുണ്ട് ഈ പുഴ സൈഡിൽ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അടിപൊളി നല്ല രസമാട്ടോ ഇത്. ഈ മരം നിൽക്കുന്ന കാണാൻ ഇങ്ങനെ നല്ല തണലുമാണ്. പുഴ സൈഡിൽ വന്നിരുന്ന നല്ല കാറ്റും കൊള്ളാം. സൂപ്പറായിട്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഈ ഊഞ്ഞാല് പോലെ പിള്ളേർ ഇതിനകത്ത് കിടന്ന് ഏബിള് പണ്ട് വരുന്ന സമയത്തൊക്കെ ഇതിനകത്ത് കിടന്ന് ആടുമായിരുന്നു. ഇപ്പൊ അത് ആരും അഴിച്ചു കളഞ്ഞു തോന്നുന്നു. നല്ല രസമല്ലേ ഇത് കാണാന്. മരം ഇങ്ങനെ പല പല ചില്ലകളായിട്ട് ഇങ്ങനെ പ്രത്യേക ഭംഗിയാ. ഇവിടെ വന്ന് ഇങ്ങനെ തണല് കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഏബല് പിന്നെ മതിയാവുന്നില്ല, അവൻ പിന്നെയും ആടിക്കൊണ്ടിരിക്കുക. ഈ പുഴയുടെ സൈഡിലുള്ള ഈ പുല്ലുകൾ എല്ലാം നിറച്ച് ഇങ്ങനെ പുഴയെന്നുള്ള വെള്ളം കയറിയ സമയത്ത് ചെളി പിടിച്ചിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ പിന്നെ വേനൽക്കാലം ആയപ്പോഴത്തേനും ഇപ്പം അത് ഉണങ്ങി അങ്ങോട്ട് അതിൽ പിടിച്ചിരിക്കുകയാണ്. കണ്ടോ ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ ഈ വെള്ളം കയറി വന്നതുകൊണ്ടാണ് ആ ചെളിയെല്ലാം അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇതാ ഇവിടെ കണ്ട ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നത്. അതിങ്ങനെ കണ്ടാൽ തോന്നും ഒരു മുതൽ ഇങ്ങനെ തല പൊക്കി നോക്കുന്ന പോലെ. എനിക്കങ്ങനെ തോന്നി കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചിലരൊക്കെ കണ്ടിട്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ മുതലൊക്കെ വെയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെയിൽ കൊള്ളാൻ വേണ്ടി കയറി കിടക്കുന്നതെന്ന്. ഞങ്ങൾ കണ്ടിട്ടില്ല. പുഴ തെളിഞ്ഞിട്ടില്ല, കലക്കമായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു നല്ല തെളിഞ്ഞതായിരിക്കും. പക്ഷേ നല്ല കലങ്ങിയിട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു റിലേറ്റീവ്സിൻ്റെ വീടുണ്ടായിരുന്നേ, അവിടെ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ചക്ക ഉണക്കിയത് കിട്ടി. അപ്പോൾ ഇനി ഇതാട്ടോ, അപ്പോൾ ഈ ചക്ക ഉണക്കിയത് ഇനിയെന്ന് വേവിക്കണം. നമ്മുടെ കപ്പയൊക്കെ ഉണക്കി വേവിക്കുന്ന പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നടന്നു നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഏവലതാ മുളയുടെ ചെറിയൊരു കമ്പുണ്ട്, അത് വയലിയും വായിക്കുന്ന പോലെ ഇങ്ങനെ ആക്കല പരിപാടി ഏവല്. അങ്ങനെ ഞങ്ങൾ ആ ദിവസത്തെ വ്ളോഗ് അവസാനിപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കലങ്ങി പുഴയായിരുന്നല്ലോ ഫുള്ള്. അപ്പോൾ ശരിക്കൊരിത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് രണ്ടാമത് പിന്നെയും വൈകുന്നേരം കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒന്നും കൂടെ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം പോയാലോ. അപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഞാൻ അന്ന് പോയിട്ട് അന്ന് ജസ്റ്റിൻ ഇല്ലായിരുന്നു, ഇന്ന് ഞാൻ ഏബലും കൂടി ആയിരുന്നു പോയി. ഇന്നിപ്പം ജസ്റ്റിനും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോവുക. ആരാ മീൻ പിടിക്കുന്നത്? ഇന്ന് പുഴയ്ക്ക് കുറച്ചും കൂടിയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ ആ വെള്ളം കയറി ഇറങ്ങിയതിൽ പിന്നെ അത്രത്തോളം നല്ലൊരു തെളിഞ്ഞ പുഴയായിട്ട് വന്നിട്ടില്ല. അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്തുകൊണ്ട് അത്രമാത്രം ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റിനും കൂടെ ഉള്ളതുകൊണ്ട് ഏബൽ മോനും ഭയങ്കര കളിയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതുകൊണ്ട്. അപ്പോൾ അവരവിടെ എന്താ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങ് ആടി തിമിർക്കുവാണ്. അപ്പോൾ ഇതാണ് കബനിപ്പുഴ. ഈ പുഴയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെയൊക്കെ ഇങ്ങനെ മുതലകളൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളാനൊക്കെയായിട്ട് കയറി കിടക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഇതിനെ കുറച്ച് അപ്പുറത്തായിട്ട് ചെക്ക് ഡാമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സ് വന്ന സമയത്ത് രണ്ട് വർഷം മുൻപ് ഏബൽ മോനും അവരൊക്കെ ആയിട്ട് അവിടെ നീന്താനൊക്കെ ആയിട്ട് പോയിരുന്നു.
അപ്പോൾ അവർ പോയി വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മുതൽ പ്രസവിച്ച് 10-40 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവിടെ നീന്താൻ വന്ന വേറെ ആൾക്കാരാണ് അങ്ങനെ മുതലേ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടത്. ഏബിലൊക്കെ പോയി ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ സൂര്യരശ്മികളൊക്കെ ഇങ്ങനെ മുളയുടെ ഇടയിലൂടെ ഇങ്ങനെ ചിന്നിച്ചിത്തിരി വരുന്നതാണ്, നല്ല രസമാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, പുഴയ്ക്ക് നല്ലൊരു തെളിച്ചമൊന്നുമില്ല, പക്ഷെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാനൊക്കെ ആയിട്ട്. ഇത് കണ്ട് ഇവിടെ ഒരു വലിയൊരു മരമായിരുന്നു കേട്ടോ. ഇതിപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ട് കാതിലും അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും പോയിട്ട് ഇങ്ങനെ പൊള്ളയായിട്ട് അതിൻ്റെ തൊലി മാത്രമായിട്ട് നിൽക്കുവാണ്. കാണാനൊരു രസമൊക്കെയുണ്ട്, പക്ഷേ എന്താ പറയുക, പൊള്ളയായ മരം. ഇവിടെ ഇതാ കുറേ അപ്പൂപ്പം താടി വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ 2-3 അപ്പൂപ്പം താടിയുടെ ചെടികളുണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കുറേ അപ്പൂപ്പം താടിയൊക്കെ ഇങ്ങനെ പറത്തി നടന്നതായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അങ്ങനെ അറിയത്തുണ്ടാവല്ലോ. അപ്പോൾ അത് ശരിക്കും പിള്ളേരത് പറത്തി കുറച്ച് നേരം ഇങ്ങനെ അത് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുഴയുടെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ചെറിയൊരു വഴിയുണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇരിക്കാനും മുളക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് ഇരിക്കാനൊക്കെ ഉള്ളത്, അതുപോലെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഏബിൾ വന്നവാടെ വേഗം അവിടെ കയറിയിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ ഇപ്പം. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പാലം കാണാൻ കഴിയും. അപ്പം മഴക്കാലത്ത് വലിയ വെള്ളം വന്നു കഴിയുമ്പം ഈ പാലത്തെ തട്ടിക്കഴിയുമ്പം പുഴ മറിഞ്ഞ് പിന്നെ ഇങ്ങനെ പറമ്പുകളിലൊക്കെ വെള്ളം കയറി വരും. ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിള്ളേരും വലിയവരൊക്കെ ഇങ്ങനെ ചെറിയ ചൂണ്ടയിൽ ഇങ്ങനെ കൊരുത്തി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീൻ കൊത്തുന്നതും കാത്തിങ്ങനെ ഇരിക്കും. ചിലർ പിന്നെ അത് ചൂണ്ടയിൽ കൊരുത്തിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തീറ്റയൊക്കെ ആക്കി അവരതിങ്ങനെ കൊടുത്ത് പിള്ളേർക്കൊരു നേരം പോക്കാവും, വലിയവരും ഒക്കെ ചെയ്യുന്നുണ്ടേ. ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ വശത്ത് കുറച്ച് പേരിങ്ങനെ വലയിട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ രണ്ട് മീനെ കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിലായ വലിയ രണ്ട് മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിന്നെ അവിടുന്ന് കയറി വന്നു. ഏബൽ പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അവിടെ മീൻ പിടിക്കാൻ നിൽക്കുന്നവർക്ക് വേറെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ 6 മണിയായതുകൊണ്ട് പിന്നെ 6 മണിയായെങ്കിലും അങ്ങനെ ഇരുട്ടായിട്ടില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഇത്ര സമയമായല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.